ಪಾನಂಬಾಡಿ ರಾಗಂ ഇതാമോനെ സർവത്ത് എന്റെ രായശേ, നീ ആ ഫോണും താഴെ വെക്കറോ. ആ നിങ്ങളെ നേതാവും കുഞ്ഞു നേതാവും വരുന്നുണ്ടല്ലോ. രാജവേട്ടാ, ഒരു സർവത്ത്. എടാ, ആ വൈഫൈ നോണാക്കിയേ. എന്ത് വരാൻ വൈകിയേ? ഇവൻ വരാൻ സമ്മതിക്കണ്ടേ? എന്നാടാ സർവത്ത്? എപ്പാ രാജേഷ് ഒരു ഫോട്ടോ ഇട്ടുണ്ടല്ലോ ഫേസ്ബുക്കില്. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഗുരുതരമായ അസുഖം ബാധിച്ച് ചെന്നൈയിൽ ചികിത്സയിലാണ്. നിങ്ങളുടെ ഒരു ഷെയർ മതി ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ. ഓരോരോ ഉടായ്പകളെ നോക്കിയേ. ഇപ്പൊ ഉണ്ടിപ്പോ ഇതുപോലത്തെ കുറെ തട്ടിപ്പ്. ഫേസ്ബുക്ക് തുറക്കാൻ തന്നെ മടിയാണ്. നിങ്ങൾ ഈ ഫോൺ നോക്കുന്നുണ്ടല്ലേ പ്രശ്നം? അത് ഓഫാക്കി വെച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതാണ് ഒരു പുതിയ തട്ടിപ്പ്. കാഞ്ഞങ്ങാടിലെ കുഞ്ഞുവല്ലോ. പോസ്റ്റ് ചെയ്തവന്റെ നമ്പറുണ്ട്. നമുക്ക് വിളിച്ചിട്ട് രണ്ടെണ്ണം പറയണം. ഹലോ. ഹലോ, മുകേഷ് ഒയമാറല്ലേ? അതെ. നിങ്ങൾക്കൊന്ന് വേറെ പണിയില്ലേ? ഇല്ലാത്ത കാര്യമല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. നാണക്കേടില്ലേ പിള്ളേരെ കാര്യം പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട്? ഹലോ ഏട്ടാ, നിങ്ങൾ ആരെയും എനിക്കറിയില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് വാ, കുട്ടിനെ ഞാൻ കാണിച്ചു തരാം. എടാ, നമുക്ക് പോണം. നമ്മൾ ആരാണെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളല്ലേ ഈ മുകേഷ് ഒയമാർ? അതെല്ലോ. നിങ്ങൾ വരുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വണ്ടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ സ്ഥലം, പിന്നെ അവർക്കെല്ലാം റോഡൊന്നും കൊടുക്കുന്നൊന്നുമില്ല. നാട്ടുകാരെല്ലാം അത്ര പോരാ. മുകേഷേട്ടാ, വാ ഇരിക്ക്. ഞാൻ ചായ എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഇവന് വേണ്ടിയാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അല്ലാതെ ആരും പറ്റിക്കണമെന്നല്ല. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ വെറുതെ പോസ്റ്റ് ചെയ്താണെന്ന്. എന്റെ ഇപ്പം പൈസ ഉണ്ടായിരുന്നല്ല ഞാൻ ഇവരെ സഹായിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം നാട്ടിലുണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും മുമ്പിട്ട് ഇറങ്ങണ്ടേ? പിന്നെ മുമ്പിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നാട്ടുകാരെ സഹായിക്കുന്നുണ്ട്. മുമ്പിട്ട് ഇറങ്ങാൻ ഒരാൾ വേണ്ടേ? ഇറങ്ങിയവൻ എപ്പോഴും ദുഷിച്ച പേരേ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാരും മടിക്കുന്നു. മോനിപ്പോ എങ്ങനെയുണ്ട്? മുകേഷേട്ടനെ പോലുള്ളവരുടെ കാരുണ്യം കൊണ്ടാ മോന്റെ ചികിത്സ നടന്നു പോകുന്നത്. ഇതുപോലുള്ള